ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് വീഡിയോ ആണ്. നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം ബീച്ച് റോഡിലുള്ള ഹോൾബോണിലാണ്. അപ്പൊ നമുക്ക് അകത്ത് പോയി അവിടുത്തെ ഫുഡ് വെറൈറ്റീസ് എന്തൊക്കെയാണെന്നുള്ള എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊല്ലം ബീച്ച് റോഡിന്റെ അടുത്തായിട്ട് ചിക്കൂസിന്റെ മുകളിലായിട്ടാണ് ഹോൾബോൺ സ്ഥിതി ചെയ്യുന്നത്. ചിക്കൂസിന്റെ സൈഡിലൂടെ തന്നെ ഒരു ചെറിയ വേ ഉണ്ട്, അതുവഴി അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഹോൾബോണിന്റെ സ്റ്റെപ്പ് കാണാം. അകത്ത് ചെല്ലുമ്പോൾ ലോ ലൈറ്റിലുള്ള ഒരു ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ അവർ മാരകമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് തന്നെ പറയാം. വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിക്കുന്ന രീതിയും കഴിക്കുന്ന ചുറ്റുപാടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ടേബിൾ നോക്കി അവിടെ ഇരുന്നു. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു പേപ്പർ കാണാം, അതിൻ്റെ അകത്തൊരു വെറൈറ്റി ഉണ്ട്, അത് ഞാൻ പറയാം, വഴിയേ പറയാം. അപ്പോൾ നിങ്ങൾ അകത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ, അപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് ഏത് വേണം, ഏത് വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്യണം എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഫുഡുകൾ നിറഞ്ഞതായിരുന്നു അവരുടെ മെനു കാർഡ്. അപ്പോൾ ഞങ്ങൾ കുടിക്കാനായിട്ട് കോൾഡ് കോഫിയും പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഗുവ മാർട്ടിനിയും ബുക്ക് ചെയ്തു. അപ്പോൾ കോൾഡ് കോഫി കൊണ്ടുവന്നു. കോൾഡ് കോഫി എനിക്കല്ലായിരുന്നു, അവനായിരുന്നു. ഗുവ മാർട്ടിനിയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണെന്ന് പറഞ്ഞു. അത് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അതായത് ഒരു ഓറഞ്ച് കളറിൽ ഒരു മുളകൊക്കെ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാരങ്ങയുടെ സ്ലൈസിങ് ഒക്കെ വെച്ച് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോഴാണ് ഒരു കാര്യം ഞാൻ കണ്ടത്, അതിൻ്റെ ചുറ്റുമായിട്ട് സ്പൈസി ആയിട്ടുള്ള എന്തോ ഒരു മസാല അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുട്ടികൾക്കൊന്നും കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എരി ഉണ്ടായിരുന്നു അതിന്. അങ്ങനെ നമ്മുടെ പുഴുമിയ ബർഗറും കൊണ്ടുവന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനോടൊപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ചീസ് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എള്ളുപൊടി ഇട്ടിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. പുള്ള ബർഗർ അങ്ങോട്ട് കഴിക്കാൻ ആരംഭിച്ചപ്പോഴത്തേക്കും അവർ ചിക്കൻ സെറ ക്രീം ഹാങ്ഡ് കൊണ്ടുവന്നു. പിന്നെ അപ്പോൾ എന്തായാലും ഒന്നിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ ഫസ്റ്റ് ഇനി പുള്ളപ്പ് അങ്ങോട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ചീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും പുൾമിയ ബർഗർ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചീസ് നല്ല ഫുള്ളി കവേർഡായിട്ടുള്ള ബർഗർ, അടിപൊളി എന്ന് തന്നെ പറയാം. പിന്നെ താടിയുള്ളവർക്ക് ഇത് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. താടിയും മീശയൊക്കെ ഉള്ളവർക്ക് മൊത്തവും ചീസ് ഫുൾ നമ്മളുടെ താടിയിലും മീശയിലും എല്ലാവും. പുൾമിയ ബർഗർ ഞാൻ ടേസ്റ്റ് ചെയ്തത് കൊണ്ട് ചിക്കൻ സെറ ക്രീം ഹാങ്ഡ് വിനായകനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഫോർക്കൊക്കെ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ ക്യാമറ അങ്ങോട്ട് മാറ്റി വെച്ച് ടൈം ലാപ്സിലിട്ടിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കൈ വാഷ് ചെയ്യാൻ പോയി കഴിഞ്ഞ് നേരെ ബില്ല് എടുക്കാനായിട്ട് ബിൽ കൗണ്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്തുള്ള വെറൈറ്റി എന്തുവെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ടേബിളിൻ്റെ മുമ്പിൽ തന്നെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആളെ വരയ്ക്കാനും അതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് വന്നത് ഈ കുട്ടിയുടെയാണ്, നല്ല അടിപൊളിയായിട്ട് വരച്ചേക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി
അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നവരെ.